നമസ്കാരം. കുപ്പത്തൊട്ടിയിൽ നിന്നും കൊട്ടാരത്തിലേക്കുള്ള യാത്രയുടെ കഥ പറഞ്ഞ സ്ലം ഡോഗ് മില്യണയർ 15 വർഷം മുൻപ് തിയേറ്ററുകളിൽ എത്തിയപ്പോൾ സിനിമയ്ക്ക് പുറത്തുള്ള ലോകത്തെയും അത് ഏറെ സ്വാധീനിച്ചു. ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ചിട്ടുള്ള വികാസ് സ്വരൂപിന്റെ ക്യൂ ആൻഡ് എ എന്ന നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. 18 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ നോവലിന് ഇന്നും ഏറെ ജനപ്രീതിയുണ്ട്. ഏറെ പ്രശസ്ത ടി വി പരിപാടിയായ കോൻബനേഗ കരോട്ട്പതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ഈ ചിത്രത്തിന് ഏറ്റവും നല്ല ചിത്രം, നല്ല സംവിധായകൻ, നല്ല തിരക്കഥ എന്നിവ ഉൾപ്പെടെ 8 ഓസ്കാർ അവാർഡുകളായിരുന്നു ലഭിച്ചത്. 3 ലോകത്തിലെ പട്ടിണിയും സംസാര വിഷയമാക്കുന്ന ചിത്രത്തിൽ അത് ഷൂട്ട് ചെയ്തിരുന്ന ലൊക്കേഷനിലുള്ള ചേരിയിലെ കുട്ടികളെ തന്നെ അതിൽ അഭിനയിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ സംവിധായകനായ ഡാനി ബോയ്ലെ ഈ കുട്ടികളെ ഓസ്കാർ ചടങ്ങിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇതേറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒന്നായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളിൽ പലർക്കും അവരുടെ ജന്മദിനം പോലും അറിയില്ലായിരുന്നു. പാസ്പോർട്ട് എടുക്കുക എന്നത് ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ താരതമ്യേന കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ചിത്രം 370 മില്യൺ ഡോളറിലധികം നേടിയിട്ടും ഇതിൽ അഭിനയിച്ച കുട്ടികൾക്കായി ഡാനി ഒന്നും ചെയ്തില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു. തുടർന്ന് അന്ന് കൗമാരക്കാരായ കുട്ടികളെ അവർ സ്കൂൾ പഠനം പൂർത്തിയാക്കുന്ന സമയത്ത് ഒരു ട്രസ്റ്റിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരാക്കി. എന്നാൽ അവരിൽ പലർക്കും അത് നേടാനായില്ല. ചിത്രം വലിയ ചരിത്ര സംഭവമായി മാറിയെങ്കിലും അതിൽ അഭിനയിച്ചിട്ടും വ്യക്തിപരമായി ഒരു ഉയർച്ച നേടാനാകാതെ പോയ താരങ്ങളിൽ ഒരാളാണ് ദേവ് പട്ടേൽ. ലണ്ടനിൽ നിന്നുള്ള ഇന്ത്യൻ വംശജനായ ദേവ് പട്ടേൽ ബ്രിട്ടീഷ് ടി വി സീരീസിലൂടെയാണ് അഭിനയ രംഗത്തെത്തുന്നത്. കോൻബനേഗ കരോട്ട്പതിയിൽ പങ്കെടുത്ത് തട്ടിപ്പ് കാണിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന നായക കഥാപാത്രം ജമാലായി വന്നത് ദേവ് ആയിരുന്നു. സ്ലം ഡോഗ് മില്യണയറിലെ പ്രകടനത്തിന് ഏറെ പ്രശംസ ദേവ് പിടിച്ചുപറ്റുകയുണ്ടായി. അദ്ദേഹത്തിന് ഓസ്കാർ ലഭിക്കുമെന്ന് വരെ പലരും കരുതിയിരുന്നു. നടി ഫ്രീഡ പ്രിൻഡോയുമായി പ്രണയത്തിലായ ദേവ് പിന്നീട് 2014 ആ ബന്ധം ഒഴിഞ്ഞു. പല നല്ല സിനിമകളും ദേവ് പട്ടേലിനെ അന്വേഷിച്ച് വന്നെങ്കിലും സ്വന്തം കഴിവിൽ ആത്മവിശ്വാസമില്ലാത്തത് അദ്ദേഹത്തിന്റെ കരിയറിനെ ബാധിച്ചു. താൻ ഒന്നുമല്ല എന്ന തോന്നലായിരുന്നു അക്കാലത്ത് തനിക്കുണ്ടായിരുന്നതെന്ന് ദേവ് ഫീമെയിലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഹോളിവുഡിൽ ഒരിടം കണ്ടെത്താൻ അദ്ദേഹത്തിനായി. 2010 പുറത്തിറങ്ങിയ ലാസ്റ്റ് എയർ ബെൻഡർ, 2015 പുറത്തിറങ്ങിയ ചാപ്പീസ് എന്നിവ അദ്ദേഹത്തിന് ഹോളിവുഡിൽ ചുവടുറപ്പിക്കാൻ അവസരം നൽകി. 2016 പുറത്തിറങ്ങിയ ലയണിലെ അഭിനയത്തിന് അദ്ദേഹം ഓസ്കാറിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു. നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും സ്ലം ഡോഗിലെ ലതികയുടെ വേഷത്തിൽ ഓർമ്മിക്കപ്പെടുന്ന നടിയാണ് ഫ്രിയദ. സ്ലം ഡോഗ് നൽകിയ പ്രശസ്തി തനിക്കേറെ ഭയം ജനിപ്പിച്ചിരുന്നു എന്ന് ഒരിക്കൽ അവർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. സ്ലം ഡോഗിലെ ലൊക്കേഷനിൽ വെച്ച് ദേവ് പട്ടേലുമായി ആരംഭിച്ച ബന്ധം 6 വർഷം മാത്രമേ പക്ഷേ നീണ്ടു നിന്നുള്ളൂ. ചിത്രത്തിൽ കോൻബനേഗ കരോട്ട്പതി അവതാരകനായി അഭിനയിച്ച അനിൽ കപൂർ ഇപ്പോഴും ബോളിവുഡിൽ മറക്കാനാകാത്ത നടന്മാരിൽ ഒരാളായി തുടരുകയാണ്. ചിത്രത്തിൽ ദേവ് പട്ടേൽ അഭിനയിച്ച കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം ചെയ്ത ആയിഷ് മഹേഷ് ഖേദേക്കർ സ്ലം ഡോഗിന് ശേഷം ചില ചിത്രങ്ങളിൽ ബാലതരമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ ഒരു സഹസംവിധായകനായി ബോളിവുഡിൽ സജീവ സാന്നിധ്യമാണ് ആയിഷ്. ഫ്രിയാദ് അഭിനയിച്ച കഥാപാത്രത്തിന്റെ ബാല്യകാലം ചെയ്ത റുബീന അലി ഇന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നായക കഥാപാത്രത്തിന്റെ ജ്യേഷ്ഠനായി അഭ്രപാളിയിൽ എത്തിയ മധുർ മിട്ടൽ ഇപ്പോഴും ടി വി സിനിമാ രംഗത്ത് സജീവ സാന്നിധ്യമായി തുടരുന്നു. എന്നാൽ മധുർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ബാല്യകാലം അവതരിപ്പിച്ച അസറുദ്ദീൻ മുഹമ്മദ് ഇസ്മയിലിനും റുബിനെ പോലെ സിനിമയ്ക്ക് ശേഷം ചേരിയിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു.